ഹലോ, നമസ്കാരം. ഞാൻ ശ്രീജേഷ്. ഞാൻ ഒരുപാട് ദൂരയാത്ര കഴിഞ്ഞ് വന്ന് മണ്ണാർക്കാട് ആസ്പത്രിപ്പടി ജംഗ്ഷനിൽ വന്നിറങ്ങിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ കരുതി നല്ല ചൂടായിട്ട് ഒരു ചായ കുടിച്ചാലോ എന്ന്. അപ്പോൾ നേരെ ഷീനൂസ് ചായക്കടയിലേക്ക് കയറി. അപ്പോൾ ഈ ചായക്കടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീടേക്ക് പോയല്ലോ. അപ്പോൾ ഈ ചായക്കടയ്ക്ക് കയറുന്ന വഴി തന്നെ എൻ്റെയൊക്കെ അമ്മയുടെ പ്രായമുള്ള ഒരു അമ്മ അവിടെ ഇരിക്കുന്നതായി കണ്ടു. അപ്പോൾ എന്നെ എൻ്റെ അടുത്ത് ഒരു കുപ്പി വെള്ളം മേടിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മേടിച്ചു കൊടുത്തു. അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് അറിയാൻ തോന്നി, നമുക്ക് കേട്ടറിയാം. മനസ്സിലായില്ല. ഗണേഷ് തന്ത്രോ മനസ്സിലാവില്ല. എവിടെയാ വീട്? പറയൂടാണ്. ഒരു ചായ കുടിച്ചാലോ? ഞാൻ ആ ചായയും വെള്ളമൊക്കെ നോക്കി എല്ലാം വാങ്ങി തന്നെ നോക്ക്. മക്കളെ എത്ര ഉണ്ട്? കാലും കൊണ്ട് വയ്യ, കാലും കൊണ്ട് വയ്യ എന്ന് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. ബാക്കിയൊന്നും പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ കാലിക്ക് കയറി നോക്കി. പാവം, പ്രായത്തിൻ്റെ ആയിരിക്കാം. പിന്നെ കാലിൻ്റെ വിരലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് ശേഷിക്കുറവുള്ള പോലെ തോന്നി. എന്തായാലും മണ്ണാർക്കാട് ഈ ആസ്പത്രിപ്പടി ജംഗ്ഷനിൽ ഒരുപാട് ഇങ്ങനെ വൃദ്ധരായ അമ്മമാരും അതുപോലെ തന്നെ ആൾക്കാരും ഇവിടെ നിന്നുണ്ട്. വീട് എവിടെയാണ്? ഇവിടെ മണ്ണാർക്കാട്. എവിടെ താമസം? മണ്ണാർക്കാട് താമസം. വീടൊന്നും ഇല്ല അല്ലേ? എന്തായാലും പാവം അമ്മ എന്തൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. മണ്ണാർക്കാട് ടൗണിലും പരിസര പ്രദേശങ്ങളിലും ഈ തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സ്കൂളിൽ പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ ഈ റോഡരികിൽ കിടക്കുന്ന അനാഥരായ വൃദ്ധർക്കും ഈ ഒരു തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ ഒരു പ്രശ്നമായി തീരും എന്നൊരു അപേക്ഷയെ കൂടെയാണ് എൻ്റെ ഈ വീഡിയോ കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് ഷീനൂസ് ടീ ഷോപ്പ്. മണ്ണാർക്കാട് ആസ്പത്രിപ്പടി ജംഗ്ഷനിലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഏക ടീ ഷോപ്പ്. അതുമാത്രമല്ല, രാത്രി സമയങ്ങളിൽ ഞാൻ കുറച്ചു മുമ്പ് കാണിച്ചില്ലേ, പല അമ്മമാരും അതുപോലെ തന്നെ വയസ്സായ വൃദ്ധരായ ആൾക്കാരും എല്ലാവരും ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചായയും കടിയും എല്ലാം ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ചേട്ടൻ. ഇന്നത്തെ കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിരവധി വീഡിയോസ് കാണാറുണ്ട്. ഇതുപോലെ തന്നെ പാവപ്പെട്ട അനാഥരായിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരുപാട് സഹായങ്ങളും കരുതലും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ മണ്ണാർക്കാട് നഗരസഭ ഇവർക്ക് വേണ്ടി അവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു അപേക്ഷയാണ് എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.